നമസ്കാരം. ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യം മോദി സർക്കാർ തന്നെയാണെന്ന് സാംസ്കാരിക പ്രവർത്തക ജമിത ടീച്ചർ. മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വിശ്വാസയോഗ്യമായ നേതാവ് നരേന്ദ്രമോദിയാണെന്നും അഭ്യൂഹങ്ങളിൽ കുരുക്കിയാണ് കേരളത്തിലെ മുസ്ലിം മത നേതൃത്വം ഇസ്ലാമിക സമൂഹത്തെ മോദിക്കെതിരായി തിരിക്കുന്നതെന്നും ജാമിത ടീച്ചർ മറുനാടനോട് പ്രതികരിച്ചു. തുടർച്ചയായി രണ്ടാം തവണയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കവേ പ്രതികരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ ആദ്യമായി വനിതാ ജുമയ്ക്ക് നേതൃത്വം കൊടുത്തതിലൂടെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ജാമിത ടീച്ചർ. ചേകന്നൂർ മൗലവി സ്ഥാപിച്ച ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ മുൻ പ്രവർത്തക. അടുത്തിടെ ഇസ്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് അവർ യുക്തിവാദത്തിലേക്ക് വരികയായിരുന്നു. മുസ്ലിം സമൂഹത്തിന് ഗുണകരമായ എത്രയോ തീരുമാനങ്ങൾ മോദി സർക്കാർ വന്ന ശേഷം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുത്തലാഖ് നിരോധനവും ഹജ്ജ് സബ്സിഡി എടുത്തു കളഞ്ഞതും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കവുമെല്ലാം മുസ്ലിം സമൂഹത്തിന് ഗുണപ്രദമാണ്. മുസ്ലിം സമൂഹം ഇത് തിരിച്ചറിയുന്നുണ്ടെങ്കിലും മത നേതൃത്വം മോദിക്കെതിരെ നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ പർദ്ദയിട്ട സ്ത്രീകൾ മോദിക്ക് വേണ്ടി പാട്ടുപാടുന്നു. മോദി ജയിച്ചപ്പോൾ ലഡു വിതരണം ചെയ്യുന്നു. ഇവിടെ കിംവദന്തികളാണ് പ്രശ്നം. ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കുന്നത് ബി ജെ പിയെ പോലുള്ള പാർട്ടികൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്രയും ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ അവർ ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റുമായിരുന്നു എന്നും ജാമിത ടീച്ചർ ചൂണ്ടിക്കാട്ടി. മോദിയിൽ മോശമായി ഒന്നും തന്നെ താൻ കണ്ടിട്ടില്ല. പ്രതികൂലിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ പ്രതികൂലിക്കുകയും അനുകൂലിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ അനുകൂലിക്കുകയും ചെയ്യും. പക്ഷേ പ്രതികൂലിക്കേണ്ട സാഹചര്യങ്ങളില്ല, അതിനാൽ അനുകൂലിക്കുകയാണ്. രാജ്യസുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും ഏറ്റവും ഗുണപ്രദം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. മുത്തലാഖ്, ഹജ്ജ് സബ്സിഡി പ്രശ്നം, ഏകീകൃത സിവിൽ കോഡ് പ്രശ്നം എന്നിവയിലെല്ലാം താൻ മോദിയെ അനുകൂലിക്കുന്നുണ്ട്. തനിക്ക് മോദിയോട് അനുഭാവമുണ്ട്. സമ്പത്തും കഴിവും ആരോഗ്യമുള്ളവർ മാത്രം ഹജ്ജിന് പോയാൽ മതി, അല്ലാത്തവർ പോകേണ്ടതില്ല. ഈ ഘട്ടത്തിലാണ് 170 കോടിയോളം വരുന്ന ഹജ്ജ് സബ്സിഡി തുക സാധാരണ ആളുകൾക്ക് വേണ്ടി അവരുടെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി ചെലവഴിക്കാമെന്ന തീരുമാനം മോദി സർക്കാർ കൈക്കൊള്ളുന്നത്. വളരെ നല്ല തീരുമാനമാണിത്. മോദി വന്നതുകൊണ്ട് ആരുടെ പ്രതീക്ഷയാണ് നഷ്ടമാകുന്നത്? മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രതീക്ഷയും മോദി കാരണം നഷ്ടമാകുന്നില്ല എന്നും ജാമിത ടീച്ചർ പറയുന്നു. മുസ്ലിം മത നിയമപ്രകാരം ഒരു മുസ്ലിം പുരുഷന് തന്റെ ഭാര്യയെ ഒഴിവാക്കാൻ ഒരു കാരണവും വേണ്ട. മുസ്ലിം സമൂഹത്തിൽ നിലനിന്ന ഈ അസ്ഥിരമായ പ്രശ്നം തിരിച്ചറിഞ്ഞ് കടുത്ത നിലപാട് സ്വീകരിച്ചത് മോദി സർക്കാർ മാത്രമാണ്. ഇത്രയും കാലം കൂടെ നിന്ന ഭാര്യയെ ഒരു കാരണവും കൂടാതെ 3 തലാഖ് വഴി ഒഴിവാക്കുന്ന സമ്പ്രദായത്തിന് എതിരെ നിന്നത് മോദി മാത്രമല്ലേ എന്നാണ് ജാമിത ടീച്ചർ ചോദിക്കുന്നത്. മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ താൻ അനുഭവസ്ഥ കൂടിയാണ്. മുത്തലാഖ് പ്രശ്നത്തിൽ എത്രയോ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീര് കണ്ടയാളാണ് താൻ. എത്രയോ സ്ത്രീകൾക്ക് ഇന്നും അത് അറിയില്ല, താൻ എന്തുകൊണ്ട് തലാഖ് ചെയ്യപ്പെട്ടുവെന്ന്. മുസ്ലിം പുരുഷൻ ഭാര്യയെ ഒഴിവാക്കിയാൽ അവന് നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. എല്ലാവരും മുസ്ലിം പൗരോഹിത്യത്തെ ഭയപ്പെടുന്നുണ്ട്. മുസ്ലിം വോട്ട് ബാങ്കാണ് എല്ലാവരുടെയും മുന്നിലുള്ള കാര്യം. ഇതൊന്നും തന്നെ മോദി കണക്കിലെടുത്തിട്ടില്ല. മുത്തലാഖ് പ്രശ്നത്തിൽ എടുത്ത കടുത്ത നിലപാട് കൊണ്ട് തന്നെ മോദിയെ താൻ അനുകൂലിക്കുന്നുണ്ട്. മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകൾ വെള്ളസാരി ഉടുത്തു കണ്ടാൽ മതിയെന്ന മനോഭാവമാണ് യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിന്. ഏകീകൃത സിവിൽ കോഡ്, മുത്തലാഖ് എന്നീ കാര്യങ്ങളിലെല്ലാം ഈ യാഥാസ്ഥിതിക മനോഭാവമാണ് പ്രതിഫലിക്കുന്നത്. ഈ കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് കാരണമാണ് കേരളത്തിലെ മുസ്ലിം മത നേതാക്കൾ മോദിയെ എതിർക്കുന്നത്. ഇന്ദിരാഗാന്ധി ജീവനാംശ ബില്ല് കൊണ്ടുവന്നപ്പോൾ മുസ്ലിം മത നേതൃത്വം ഇന്ദിരയെ എതിർത്തു. ഇതേ എതിർപ്പ് ഈ കാര്യത്തിൽ രാജീവ് ഗാന്ധിയോടും ഇവർ കാണിച്ചിട്ടുണ്ടെന്നും ജാമിത ടീച്ചർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.